പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കർഷകർ. ഏലൂരിലെ ഓഫീസിനു മുന്നിൽ ചത്ത മീനുകൾ വിതറി കർഷകർ പ്രതിഷേധിച്ചു. വലിയ തോതിലുള്ള മത്സ്യസമ്പത്താണ് പെരിയാറിൽ നഷ്ടമായത്. പെരിയാറിൽ സംഭവിച്ച മത്സ്യക്കുരുതി കൂടുകൃഷി കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് വരുത്തിവെച്ചത്. എന്നാൽ പെരിയാറിൽ ആകെ സംഭവിച്ച മത്സ്യക്കുരുതിയുടെ വ്യാപ്തി കൂടുകൃഷി കർഷകരുടെ മത്സ്യം ചത്തു പൊന്തിയതിലും പതിൽ മടങ്ങ് ഇരട്ടിയാണ്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ മത്സ്യകൃഷിക്കാരും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിനിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ ചത്തുപൊന്തിയ മീനുകൾ എറിഞ്ഞു. അടുത്ത മാസം വിളവെടുക്കുവാൻ പാകമായ മീനുകളാണ് ചത്തുപൊന്തിയിരിക്കുന്നത്. മീൻ വളർത്തുന്നവരും പിടിക്കുന്നവരും എല്ലാവരും ദുരന്താവസ്ഥയിലാണ്. പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുന്നതിന് സ്ഥലത്തെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയറുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. പെരിയാറിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധന നടത്താറില്ല. ജലവിഭവ വകുപ്പ് എല്ലാ വർഷവും മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നുവിടുന്നുണ്ടെന്നും പരാതിയുണ്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നത് ജല അതോറിറ്റി മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബണ്ട് തുറന്നതും വെള്ളം പുഴയിലേക്കെത്തുന്നതും. അതിന് പിന്നാലെയാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. ഇത്തരത്തിൽ ബണ്ട് തുറന്നപ്പോൾ ജല അതോറിറ്റി മലിനീകരണ നിയന്ത്രണ ബോർഡിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ മുന്നറിയിപ്പും നൽകിയിട്ടില്ല. മുന്നറിയിപ്പ് നൽകണമെന്നതാണ് ചട്ടം. ഇതുവരെയായിട്ടും ഒരു മന്ത്രിയോ MLAയോ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആളുകളോ പുഴയോരത്ത് വന്ന് നോക്കിയിട്ടില്ലെന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. കൂടാതെ പ്രകൃതിയിലുണ്ടാകുന്ന ഏതു തരത്തിലുള്ള മലിനീകരണവും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള സംവിധാനമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതിനുള്ള എല്ലാ സജ്ജീകരണവും ബോർഡിനുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയും നടത്താതെ വെള്ളത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും സാമ്പിൾ കുഫോസിലേക്ക് പരിശോധനയ്ക്കായി അയച്ചത് എന്തിനാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യകർഷകരും ചോദിക്കുന്നു. പെരിയാറിൽ ഏതു തരത്തിലുള്ള വ്യത്യാസവും കണ്ടെത്തുവാൻ കോടിക്കണക്കിന് തുകയാണ് PCB ചെലവഴിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് നീതീകരിക്കാനാവുന്നതല്ല. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനം ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്. ഇതേ ജലം തന്നെയാണ് നാം കുടിക്കുന്നതും.